പരിശുദ്ധ പരവതി വികാരണത്തിന് മക്കളെ, പാട്ട് കേൾക്കുമ്പോഴും പ്രസംഗം കേൾക്കുമ്പോഴേ സ്നേഹത്തോടെ കേൾക്കണം. പക്ഷെ ആദ്യമായിട്ടാണ് ഞാനീ പ്രസംഗം കേൾക്കണത്, ആദ്യമായിട്ടാണ് ഞാനീ പാട്ട് കേൾക്കണതെന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് സ്വന്തമായിട്ട് മാറ്റണം, നിങ്ങളുടെ സ്വന്തമായിട്ട് മാറ്റണം. അപ്പോൾ നിങ്ങൾ പാടുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നണം. അങ്ങനെ തോന്നിയാൽ പ്രാർത്ഥന കറക്റ്റ് പാകമാകും, പാകപ്പെട്ട പ്രാർത്ഥനയാണത്. പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. ഇത് കേൾക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കണത് എന്ന് തോന്നിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് പ്രാർത്ഥിക്കണത് എന്ന് ആ ഒരു ബോധത്തിൽ പ്രാർത്ഥിച്ച് വരുമ്പോൾ ദൈവത്തിന് എന്ത് തോന്നും? നിങ്ങൾ സീരിയസ് ആണെന്ന് തോന്നും ഇല്ലേ? എല്ലാ ധ്യാനത്തിലും അച്ഛൻ പറയണതാണ്, നമ്മൾ സീരിയസ് ആണെന്ന് ദൈവത്തിന് തോന്നുകയാണ് പ്രാർത്ഥന കേൾക്കാനുള്ള ആദ്യത്തെ നടപടി. നമ്മൾ സീരിയസ് ആയാൽ ദൈവം എന്താകും? ദൈവം സിൻസിയർ ആകും. നമ്മൾ സിൻസിയർ ആയാൽ ദൈവം എന്താണ്? സീരിയസ് ആകും. ഞാൻ ഈ 10-42 കൊല്ലം സഭയിൽ വന്നപ്പോൾ പഠിച്ച കാര്യമതാണ്. എല്ലാത്തിനും നമ്മൾ സീരിയസ് ആണ്, ദൈവികമായ കാര്യങ്ങൾക്ക്. അപ്പോൾ ദൈവം സിൻസിയറാണ്. സീരിയസ് എന്ന് വെച്ചാൽ ഗൗരവം, സിൻസിയർ എന്ന് വെച്ചാൽ ആത്മാർത്ഥം. ആത്മാർത്ഥം എല്ലാ കാര്യത്തിനും. ഈ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ വിഷയത്തെ ഓർത്ത് ദൈവം ശ്രദ്ധിക്കണ പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കാവൂ. മനുഷ്യൻ ശ്രദ്ധിക്കണ പോയിൻ്റ് ശ്രദ്ധിക്കുമ്പോഴാണ് പ്രാർത്ഥന പമ്മണത്. പറഞ്ഞ മനസ്സായ? ദൈവം ശ്രദ്ധിക്കണ പോയിൻ്റുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ശ്രദ്ധിക്കണത് മനുഷ്യന്മാർ ശ്രദ്ധിക്കണ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കണത്. എന്താണ് അച്ഛൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് അറിയാവോ? പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ പറയുമ്പോൾ എന്നാ പറയണത്? ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യനെ മാനിക്കാത്ത ഒരു നയാധിപനുണ്ടായിരുന്ന രാജാവ് സന്തതി. ലുക്കാട് സുവിശേഷം 18:1 വചനങ്ങളാണ്. ദൈവത്തെ ഭയപ്പെടാത്ത എന്ന് പറഞ്ഞേ, ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യനെ മാനിക്കാത്ത, മനുഷ്യനെ മാനിക്കാത്ത ഒരു നയാധിപനുണ്ടായിരുന്നു. നയാധിപനുണ്ട്. അപ്പം എന്ത്? ദിവസം ഒരു സാധു വിധവ, വിധവയാണ്, പിന്നെ ആരാണ്? സാധുവാണ്. ദിവസം ഒരു സാധു വിധവ വന്ന് യജമാനെ എനിക്ക് നീതി നടത്തി തരണമെന്ന് അവനോട് അപേക്ഷിക്കുക പതിവായിരുന്നു. എന്താണ് അയാളുടെ വീട്? ചിലപ്പോൾ അവരും കൈകാരിക്കാണോ? തിരക്കാരും ചോദിക്കാനും പറയാനും അന്വേഷിക്കാൻ ആരില്ലല്ലോ. അപ്പോഴേ ഇയാളെന്താ പറയണത്? ഇയാൾ തന്നെത്താൻ ചിന്തിച്ച്, ഞാൻ എന്താണ്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, പിന്നെന്താണ്, മനുഷ്യനെ മാനിക്കുന്നില്ല, എങ്കിലും ഇവരെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാരണം ഞാൻ അവർക്ക് നീതി നിറവേറ്റി കൊടുക്കും. എപ്പോഴും എപ്പോഴും ശല്യപ്പെടുത്തി. അപ്പോൾ ഈശോ ചോദിക്കുകയാണ്, ഇത്രയും പറഞ്ഞിട്ട് നീതിരഹിതനായി നയാധിപൻ പറയുന്ന ശ്രദ്ധിക്കുവൻ, അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം നീതി നടത്താതിരിക്കുമോ? അതിന് കാലവിളംബം വരുത്തുമോ? പ്രീസലാൾ. അപ്പോൾ കാലവിളംബം വരുത്തുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വരുത്തുമെന്നാൽ വരുത്തത്തില്ലെന്നാ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ, അതിൻ്റെ അർത്ഥം എന്താണ്? നീതി നടത്തി കൊടുക്കും. അതിന് കാലവിളംബം വരുത്തുമോന്ന് ചോദിച്ചാൽ അർത്ഥം എന്താണ്? എന്താ ആ താമസം വരത്തുമെന്ന്? വരത്തത്തില്ലെന്നോ? വരത്തത്തില്ലെന്നോ? അപ്പോൾ ദൈവത്തിൻ്റെ പോളിസിയാണ്. നമ്മൾ ഇട്ട് നടത്തുന്ന പരിപാടിയൊന്നും ഇല്ല, സർക്കാർ പ്രോഗ്രാം ഒന്നും ഇല്ല. ദൈവത്തിൻ്റെ പോളിസി എന്താ? കാലവിളംബം വരുത്താത്തതാണ്. കാലവിളംബം വരുത്താത്തതാണ് ദൈവത്തിൻ്റെ പോളിസി. അത് കൃത്യമായി കർത്താവ് പറയുന്നുണ്ട്. അമ്മയുടെ പ്രാർത്ഥനയ്ക്കും പെട്ടെന്ന് കൺകറൻസ് കിട്ടാൻ കാര്യം എന്താ? സമയമായില്ല എന്ന് പറഞ്ഞാലും അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ടാകുന്ന നോക്കുകയല്ലേ? സമയമായില്ല എന്നല്ലേ കാനായിലെ കല്യാണത്തിൽ അമ്മയോട് പറയണത്? എന്നാലും സമയമായില്ല എന്ന് പറഞ്ഞാലും സഹായിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ടോ എന്ന് ദൈവം നോക്കും. അപ്പം ദൈവത്തിൻ്റെ നയപരമായ രീതിയിൽ കാലവിളംബം വരുത്താത്തതാണ് ദൈവത്തിൻ്റെ രീതികൾ. അപ്പം ദൈവത്തിൻ്റെ കാലവിളംബം വരുത്താത്ത രീതികളിൽ ആണ് അമ്മ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അമ്മ ആ പ്രാർത്ഥന വെച്ചപ്പോൾ ആ പ്രാർത്ഥന ഈശോ ഏറ്റെടുത്തു. പ്രീതി ലോർഡ്, ഹല്ലേലൂയ. ആ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എപ്പോഴും ചിന്തിക്കണം കാലവിളംബം വരുത്തത്തില്ലെന്ന്. ഇപ്പം ഞാൻ ആ ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ, ചേച്ചി തിരി കൊണ്ടുപോകും, കർത്താവ് ഇതിൻ്റെ സമാധാനം കാണും. കാര്യം എല്ലാത്തിനും കർത്താവിൻ്റെ കയ്യിൽ സമാധാനമുണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾക്കൊക്കെ ചിലപ്പോഴെങ്ങനെ ചിലതൊക്കെ ഉണ്ടാകുന്ന കുഴപ്പമില്ല. അയ്യോ, ഇത് ദൈവത്തെ പറയാവോ? ചെറിയ കാര്യം ദൈവത്തെ നമ്മൾ ചെറിയ കാര്യങ്ങളുടെ തമ്പുരാനാക്കും, എന്നിട്ട് ചെറുത രീതിയിൽ ചിന്തിക്കും, അതാണ് കുഴപ്പം. ചെറിയ കാര്യങ്ങളിൽ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛാ കോതമംഗല വൈക്കത്തൊരു 400 ഏക്കറുണ്ട്, വേണമെങ്കിൽ കേസ് പറഞ്ഞാൽ കിട്ടും, കുറച്ച് കാശ് കൊടുത്താൽ മതി. അച്ഛൻ മേടിച്ച അച്ഛന് ഈ സാംസ്കാരിക യൂണിവേഴ്സിറ്റി നടത്താമല്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വയസ്സിപ്പോൾ 50-59 വരുന്നുണ്ട്, ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പോകാൻ ആദ്യം കൃപാസനത്തിൽ കൃപാസനത്തിൽ സങ്കടത്തോടെ വരുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊന്നും കേട്ട് തീരട്ടെ. ഞാൻ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ
കർത്താവിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, സംഭവം സത്യമാണെങ്കിലും കർത്താവിൻ്റെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കർത്താവ് കൃപ പിൻവലിക്കും. ചില കാര്യങ്ങൾ സത്യമാകാം, പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കത്തില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് വിവേചിക്കുന്നത്. ഇപ്പം നീ കാനഡയിൽ പോകുക എന്നുള്ളത് സത്യമാകാം, ചിലപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ചിലക്ക് ഈ നിനക്ക് നീ പറയുന്ന ഈ ജോലി തന്നെ കിട്ടണത് ചിലപ്പോൾ സത്യമാകാം, കാര്യം നിൻ്റെ കൂട്ടുകാരത്തിൽ കിട്ടി, നിൻ്റെ ക്ലാസ്മേറ്റിന് കിട്ടി, പക്ഷേ നിനക്കത് വേണമെന്നുള്ളത് അതൊരു സത്യമാണ്. ചിലപ്പോൾ അതുകൊണ്ട് നിന്നെ കൊണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാം നല്ലതാണ്, എല്ലാം നല്ലതാണ് എല്ലാവർക്കുമല്ല എന്ന് പറഞ്ഞൊരു വചനമുണ്ട്, പ്രഭാഷകനാണ്, 37:28 അല്ല, എല്ലാം നല്ലതാണ് എല്ലാവർക്കുമല്ല എന്ന്. പ്ലീസ് ലോർഡ്. അപ്പം നിൻ്റെ അനിയത്തിക്ക് ചിലപ്പോൾ കാനഡ നല്ലതായിരിക്കാം, നിനക്ക് നല്ലതായിരിക്കത്തില്ല. അതാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് കാലവിളംബം വരണത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ കാലവിളംബം നയപരമായിട്ടുള്ള നിലപാടല്ല, കാലവിളംബം നയപരമായിട്ട് നിലപാടല്ലാത്ത കൊണ്ടാണ് കാലവിളംബം ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് പോലും സഹായിക്കാനുള്ള സാധ്യത ദൈവം അന്വേഷിക്കുന്നത്. അമ്മയോട് പറഞ്ഞപ്പോൾ സമയമായില്ല എന്ന് പറഞ്ഞപ്പോഴും അപ്പയുടെ മനസ്സിലാണ് സമയമെന്ന് പറയുമ്പോഴും ഈശോ അന്വേഷിക്കുകയാണ്, അമ്മയല്ലേ പറഞ്ഞത്, അത് ചെയ്തു കൊടുക്കാനുള്ള വല്ല സാധ്യതയും ഉണ്ടോ? ഉണ്ടായെന്ന് നോക്കിയപ്പോൾ ഒരു പ്രൊവിഷൻ കിട്ടി. എന്താണ്? ദൈവത്തിൻ്റെ നിലപാട്, തൻ്റെ മക്കളുള്ള നിലപാട് കാലവിളംബം ലൂക്ക 18:7 അനുസരിച്ച് കൊണ്ട് കാലവിളംബം വരുത്താത്ത നിലപാടാണ്. അപ്പോൾ ആ പ്രൊവിഷനിൽ വെച്ചുകൊണ്ടാണ് അവർ അമ്മയോട് പറയുന്നത്, ഭരണികൾ വെള്ളം നിറക്കാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ലുപ്പ് ഹോളുണ്ട്, അതനുസരിച്ച് കൊണ്ട് അമ്മയെ സഹായിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. ദൈവം എപ്പോഴും നോക്കണത് എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കാനുള്ള മനസ്സാണ്. അതിലൊക്കെ അമ്മയുടെ കൂടെ ഒരു ഉന്തുകൂടി ആകുമ്പോൾ ഒക്കെ ആവും സംഭവം. എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കണമെന്ന്, നമ്മളെ സഹായിക്കരുതെന്നല്ല, എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കാൻ ആണ് ദൈവത്തിൻ്റെ മനസ്സുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മനസ്സിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ ഒരു മധ്യസ്ഥം കൂടി കിട്ടുമ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. ശ്രുതികട ഹല്ലേലൂയ യേശു സ്തോത്രം. ഹല്ലേലൂയ 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 ഒന്നിനെ കുറിച്ച് ഇനിയും എനിക്കാകുല ചിന്തയില്ല, ഒന്നിനെ കുറിച്ച് ഇനിയും എനിക്കാകുല ചിന്തയില്ല, ജീവമെന്ന തന്നവൻ എന്നും ക്ഷേമമായി പാലിച്ചിടും, ജീവമെന്ന തന്നവൻ എന്നും ക്ഷേമമായി പാലിച്ചിടും. മരങ്ങൾ ഉയർത്തി അടിച്ചോട്ടെ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമിൻ കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമിൻ കൂടെയുള്ളതാ. ഈ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനെ, മനമേ ഭയമൊന്നും വേണ്ടിനെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ച. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ച. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോൾ ചേച്ചി തിരിയും കൊണ്ടുപോയി പ്രാർത്ഥിച്ച്. ചേച്ചിയുടെ പ്രശ്നം എന്താണ്? 700 അടി താഴെയാണ് വെള്ളം, പിന്നെ വെള്ളമുള്ളത് 300 അടി താഴെയാണ്. 400 അടി ഇറങ്ങി വരണം. ഇറങ്ങി വന്നാൽ പോരല്ല, പിന്നെ വെള്ളം കൊണ്ടാണ് കയറേണ്ടത്. ഇവർക്ക് ഈ കല്യാണ പ്രായമായ മക്കളെ ഇങ്ങനെ ഇനി വെള്ളത്തിന് സന്ധ്യക്കൊക്കെ വിട്ട് കഴിഞ്ഞാൽ അതൊക്കെ പുരുവാല് വേറെയാണ്. അപ്പോൾ എല്ലാം കൊണ്ട് ഒരു മടുത്ത്, ആ സ്ഥലം മടുത്ത്, ജീവിതവും മടുത്ത്, ഒരു നരകം, ഒരു നരക യാതനയാണ് ശരിക്കും. ആരോട് സങ്കടം പറയാനാണ്? സ്ഥലം വിൽക്കാനാണെങ്കിൽ വിൽക്കാൻ വെള്ളമില്ലാത്ത എടുക്കണമില്ല. അപ്പം ചില സമയത്ത് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം മാനുഷ്യമായി കൈകാര്യം ചെയ്യാൻ പറ്റാത്തതായിരിക്കും. ഇല്ല മക്കളെ, മനസ്സിലായില്ലേ? എങ്ങനെ അതിൻ്റെ അകവും പുറവും മുകളും താഴെയൊക്കെ പരിശോധിച്ചാലും ഈ വിഷയത്തിന് മാനുഷിക പരിഹാരമില്ലാത്തതായിരിക്കും. എൻ്റെ മക്കളെ, മാനുഷികമായ പരിഹാരം ഒരു വിഷയത്തിന് ഇല്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരിഹാരമേ ഇല്ലെന്നാണോ? അല്ല. പ്രിസളാൾ, മാനുഷികമായ ഒരു പരിഹാരം ഇല്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 5-ാം ക്ലാസ്സിലെ കൊച്ചി, 5-ാം ക്ലാസ്സിലെ കൊച്ചിനോട് ഞാൻ പറഞ്ഞു അരിച്ചാക്ക് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അരിച്ചാക്ക് എടുക്കുക കൊച്ചി, 5-ാം ക്ലാസ്സിലെ കൊച്ചിന് അരിക്കാത്ത ഏറ്റവും കുറഞ്ഞ 75 കിലോ ഉണ്ടല്ലേ. അവനൊരു 10 കിലോ ആണെങ്കിൽ എടുക്കും. അപ്പോൾ 75 കിലോ ഈ 5-ാം ക്ലാസ്സിലെ മകനോട് 75 കിലോ എടുക്കാൻ പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ തന്നെ എടുക്കണമെന്നാണ് എൻ്റെ അർത്ഥം. അതല്ല, നിനക്ക് ഭാരമായ കാര്യം, നിനക്ക് സാധിക്കാത്ത കാര്യം നീ ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്, ദൈവം തന്നെ ചെയ്യണമെന്നാണ്. കൈ ഇടിച്ചു കർത്താണ് മനസ്സിലായില്ല മക്കളെ. അല്ലാതെ ഇപ്പം 5-ാം ക്ലാസ്സിലെ കൊച്ചിനോട് 75 കിലോ എടുക്കാൻ പറഞ്ഞ് എടുക്കത്തില്ല. പക്ഷേ CET അല്ലെങ്കിൽ INDC BMS ഉള്ള എക്സ്പെർട്ടായിട്ടുള്ള ചുമട്ടുകാട് പറഞ്ഞു കഴിഞ്ഞാൽ അവനെടുത്ത് വളയിട്ടുകൊണ്ട് ചുമ കൂടായിട്ട് പോകും.
അപ്പൊ നമുക്ക് ഭാരമുള്ള ഒരു കാര്യം നമ്മൾ എടുക്കാൻ പറഞ്ഞാൽ നമുക്കത് പൊങ്ങുന്നില്ലെങ്കിൽ നമ്മൾ എടുക്കാനല്ല അത് ഉദ്ദേശിക്കണത്. പിന്നെ എന്താണ്? ദൈവം എടുക്കാൻ വേണ്ടിയാണ്. നിനക്ക് വേണ്ടി ദൈവം എടുക്കാം. പിന്നെ നിന്റെ ചുമതല എന്താണ്? ദൈവത്തെ കൊണ്ട് എടുപ്പിക്കണം. അതാണ് നിന്റെ ചുമതല. അപ്പൊ ദൈവത്തെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി നമ്മളോട് പറയും ഇല്ലേ. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ ചേച്ചി ചിരിച്ചോണ്ട് ഓടി ഇങ്ങനെ കയ്യൊക്കെ പൊക്കിക്കൊണ്ട് മലയിറങ്ങി വന്നെ കാണാം. ഞാൻ 9 മണിക്കാണ് കൺവെൻഷൻ തുടങ്ങണത്. ഇപ്പം ഞങ്ങൾ പ്രസ്താവ വർഷിപ്പിന് കയറിയപ്പോൾ ഇങ്ങനെ കയ്യൊക്കെ കാണിച്ചുകൊണ്ട് മലയിടുകാരത്ത് ചേച്ചി ഇറങ്ങി വരികയാണ്. അക്കാലം ഇങ്ങനെ കുറേ ധ്യാനം ഞാൻ ഇടുക്കി ചെയ്തായിരുന്നു. പുളിയമ്മല ചെയ്ത്, അതുപോലെ തന്നെ ശാന്തംപാറ, മൈലാടുംപാറ, അവിടെ കുറേ ധ്യാനം ചെയ്ത്, പിന്നെ അവിടെ ചെയ്തത് കരുണ ഹോസ്പിറ്റലിൽ ചെയ്ത്, ഈ ഒരൊറ്റ ധ്യാനത്തിലാണ് അതെല്ലാം ചെയ്തത്. അപ്പോൾ ചേച്ചി ഇങ്ങനെ അടിമലിമാരെ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല, ഞാൻ സ്റ്റേജിൽ നിൽക്കുകയല്ലേ. അടുത്ത് വന്നപ്പോഴേക്കും പക്ഷേ ഈ ചേച്ചിനല്ലേ ഇന്നലെ കണ്ടത്. ചേച്ചി വെടിച്ചില് പോലെ വന്ന് എൻ്റെ സ്റ്റേജിൻ്റെ അരികെ നിൽക്കുകയാണ്. എന്നിട്ട് ഇവരിങ്ങനെ കയ്യും കാര്യമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് നിൽക്കേ, സ്തുതിപ്പ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. സ്തുതിപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി എടുത്ത് പോയി, ചേച്ചി എന്നാ അച്ഛാ തിരി പകുതി ആയപ്പോൾ കിണറ്റി വെള്ളം പൊങ്ങി വരാൻ തുടങ്ങി എന്ന് പറഞ്ഞു. ഞാൻ സത്യമഞ്ഞ പ്രതിമയായിപ്പോയി. കാര്യം ഇങ്ങനെ ഒരു പരിഹാരം എനിക്കറിയത്തില്ല. കർത്താവ് ഏതെങ്കിലും രീതി എൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴും ആരെങ്കിലും വന്ന് ഒന്നെങ്കിൽ മഴ പെയ്യണം. കാര്യം അവിടെ മഴ പെയ്തിട്ട് അക്കാലങ്ങളിൽ കുറേ നാളായിരുന്നു. ഇലത്തോട്ടത്തിലൊക്കെ ചെന്നിട്ട് ഇല എല്ലാം മഞ്ഞ നിറവായിരുന്നു. ഇലത്തോട്ടത്തിൽ ചെന്നിട്ട് ഇലവെല്ലാം മഞ്ഞ നിറവായിരുന്നു. ഹെലികോപ്റ്റർ 20,000 രൂപ വെച്ചൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക. മണിക്കൂറിന് 20,000 രൂപ വെച്ച് ഹെലികോപ്റ്ററെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. ഇലത്തോട്ടത്തിൻ്റെ അവസ്ഥ അതായിരുന്നു. അപ്പോൾ അതിൽ എന്ത് കിട്ടാനാണ്? കർഷകന്മാരൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആരാധന നടത്തുമ്പോഴും രാത്രി ഒരു വീട്ടിൽ കുർബാന ഇരിക്കൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കുർബാന എനിക്കുള്ളത് കൊണ്ട് ഞാനൊരു വീട്ടിൽ താമസിച്ച് ആരും ആ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടീം മാത്രം ഇരുന്നുകൊണ്ട് ജപമാ കുർബാന ഇല്ലും. കുർബാന ഇല്ലുമ്പോഴൊക്കെ ഈ ഇലത്തോട്ടങ്ങളും കർഷകരെയും മലയോടും എല്ലാം സമർപ്പിക്കും. അത് നമ്മൾ, അതായത് നമ്മൾ എപ്പോഴും എൻ്റെ മക്കൾ വിചാരിക്കണം, ജീവിക്കണ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ എപ്പോഴും നിങ്ങൾ പറയണതാണ്, ജീവിക്കണ ദൈവത്തിലാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ദൈവത്തിലേക്ക് ഇത് മാറാത്തത്? പത്രോസ് മാറിയില്ലല്ലോ. പത്രോസ് പറഞ്ഞില്ലേ, എടാടാ ഓരോരുത്തർ ഓരോ വഴി തിരക്കി പോയില്ലേ, നിനക്ക് നിൻ്റെ വഴിക്ക് പോയിക്കൂടെ എന്ന് പറയുമ്പോൾ പത്രോസ് പറഞ്ഞു, എനിക്കൊരു വഴിയേ ഉള്ളൂ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വഴി, നിത്യജീവൻ നീയാണെന്ന് കൈ അടിച്ച് കർത്താൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, നിത്യജീവന്റെ വചസ്സുകൾ അങ്ങയുടെ പക്കലാണല്ലോ കർത്താവേ. ആകാശം മാറിയാലും ഭൂതലം മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം അങ്ങയുടെ പക്കലാണല്ലോ കർത്താവേ. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യ മുതൽ കൈ മാറാതുള്ളൊരു തിരുവചനം മാറും. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, എന്നും ഇന്നും മാറാതുള്ളൊരു തിരുവചനം മാറും. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോക, മേഘത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോക. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോക, മേഘത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോക. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യ മുതൽ കൈ മാറാതുള്ളൊരു തിരുവചനം മാറും. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളൊരു തിരുവചനം മാറും. പരിശുദ്ധ പരദിവേകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂജയുമുണ്ടായിരിക്കട്ടെ. മക്കളെ, അതിന് ശരണമെന്നാ പറയണത്. ഇപ്പൊ പത്രോസ് എന്താ ചോദിച്ചത്? എല്ലാരും അവരുടെ വഴിക്ക് പോയല്ലോ, നിനക്ക് നിന്റെ വഴിക്ക് പോകാം മേലേന്ന് ചോദിച്ചപ്പോൾ എന്നാ പത്രോസ് പറഞ്ഞത്? ഞങ്ങൾ യോഹന്നാൻ 6:68 അല്ലേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? എന്താ കാര്യമാണ്? നിത്യജീവന്റെ വചനങ്ങള്. ഇത് അവസാനവും പത്രോസ് പറയുന്നുണ്ട്. പത്രോസിനെ കൊണ്ട് കർത്താവ് ഈ വചനം പഠിപ്പിച്ചിട്ടാണ് 3,000 പേരെ ഞാനസ്ഥാനപ്പെടുത്തിയത്. 3,000 പേര് പത്രോസിൻ്റെ പ്രസംഗത്തിൽ ഞാനസ്ഥാനപ്പെട്ടില്ലേ, ഒറ്റ പ്രസംഗത്തിൽ ഇല്ലേ. അതെന്താ? നമ്മുടെ 4:4 ഈ, അതായത് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ആ മനുഷ്യനെ എടുത്ത നിലപാട്, ആ നിലപാടിൻ്റെ വചനത്തിൻ്റെ അകത്ത് ഭയങ്കര പവറാണ്. എന്താ കാര്യം? നമ്മൾ നിൽക്കുന്നതോറും നമ്മുടെ വിശ്വാസം മൂത്ത് വരും. മനസ്സിലായില്ലേ മക്കളെ? ഓരോരുത്തർ കിട്ടും പോയി പ്രാർത്ഥനയും മുടക്കി. ഇപ്പം നിൻ്റെ വീട്ടിൽ തന്നെ നിൻ്റെ മകൻ പ്രാർത്ഥിക്കണില്ല, അവൻ IELTS മൊഡ്യൂൾസ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എല്ലാത്തിനാണ് പ്രാർത്ഥിക്കുക, ഇത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതും കിട്ടിയില്ല, അതുകൊണ്ട് പ്രാർത്ഥന അവൻ സ്റ്റോപ്പ് ചെയ്ത്, അവൻ സ്റ്റോപ്പ് ചെയ്യണ മുമ്പ് തന്നെ നിൻ്റെ ഭർത്താവ് സ്റ്റോപ്പ് ചെയ്ത്. ഓരോ ആൾക്കാർ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യാൻ തോമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിൻ്റെ പ്രാർത്ഥനയ്ക്ക് വില കൂടിക്കൊണ്ടിരിക്കുന്നു. കൈയടിച്ച് കർത്താവേറിയ പ്രാർത്ഥനകൾ നൽകാൻ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ശക്തി കരുത്തു നൽകണമേ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനേ, നിന്റെ
ജീവിതത്തിൽ വാതിൽ തുറക്കണമേ, സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. കരങ്ങളുയർത്തി അടിച്ചുകൊണ്ട് കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പരിശുദ്ധ പരമതി വികാരണത്തിന്, അതായത് ഓരോരുത്തന്മാരും വിശ്വാസത്തിൽ വീണ് വീണ് വരുമ്പോഴേ എന്താ സംഭവിക്കുന്നത്? അവശേഷിക്കുന്നവന്റെ വിശ്വാസത്തിന് മൂല്യം കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായാ? സത്യം മനസ്സിലായാ? വിശ്വാസം അവശേഷിക്കേണ്ടതാണ്. വിശ്വാസം അവശേഷിക്കേണ്ടതാണ്. കാര്യം എന്താ പറയണത്? അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? നിശ്ചയ ചോദ്യമല്ലേ ചോദിച്ചോ. എന്നിട്ട് എന്താ ചോദിച്ചത്? നീതി നടത്തി കൊടുക്കും, പക്ഷേ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? പ്ലീസ് അലോൾ. മനസ്സിലായില്ലേ? കർത്താവ്, അതായത് എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ, നമുക്ക് 18:7 ലുക്കായുടെ സുവിശേഷം, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ എന്ന് പറഞ്ഞ് ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? അപ്പൊ എന്താ ചോദിക്കണത്? അപ്പൊ ദൈവം നമ്മളിൽ അവശേഷിക്കണമെന്ന് കരുതണത് എന്താണ്? എന്താണ്? വിശ്വാസം. പക്ഷെ വിശ്വാസം അവശേഷിക്കാൻ വേണ്ടി ദൈവം എന്താണ്, ദൈവം മനുഷ്യപുത്രം വരുമ്പോൾ എന്താണ് അവശേഷിക്കേണ്ടത്? എന്താണ് അവശേഷിക്കേണ്ടത്? ആ അവശേഷിക്കുന്ന വിശ്വാസം, അതിജീവിക്കുന്ന വിശ്വാസം ഒക്കെ ബൈബിളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷേ ഈ മനുഷ്യപുത്രൻ വരുമ്പോൾ എന്ന് പറഞ്ഞില്ലേ? മനുഷ്യപുത്രൻ എപ്പോഴാണ് വരണത്? അതാണ് പ്രശ്നം, അതാണ് പ്രശ്നം. മനുഷ്യപുത്രൻ എപ്പോഴാണ് വരണത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിക്കാൻ കഴിയുമോ? മർക്കോസിൻ്റെ 13:13-22 വരുമ്പോൾ എന്താ പറയണത്? കാലത്തിൻ്റെ ഭാവമാറ്റങ്ങൾ പ്രവചിക്കാൻ കഴിയുമോ? അത്തിമരത്തെ കണ്ട് പഠിക്കുവിന്. അത്തിമരത്തെ കണ്ട് എന്ത് പഠിക്കാനാണ് പറയണത്? അത്തിമരത്തിൻ്റെ തണ്ടുകൾ ഇളതാകുമ്പോൾ അതിന് തളിർപ്പുണ്ടാകുന്നു, അതിന് തളിർപ്പുണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈശോ പറയണത്. ഈശോ എല്ലാം പോസിറ്റീവായിട്ട് പറയത്തുള്ളേ. അത്തിമരത്തിൻ്റെ ഇല കൊഴിയണ കാര്യം ഈശോ പറഞ്ഞില്ല. തളിർപ്പുണ്ടാകണം എപ്പോഴാണ് നമുക്കറിയാം. അമ്പലമായാലും ശരി, റബ്ബറായാലും ശരി, ഇല കൊഴിയണ ഒരു കാലമുണ്ട്. ഇല കൊഴിയണ എപ്പോഴാണ്? വേനൽക്കാലം. ഈശോ പറഞ്ഞു വേനൽക്കാലമാണെന്ന് ഈശോ പറഞ്ഞു. അത്തിമരത്തിൻ്റെ കമ്പുകൾ ഇളതാവുകയും അത് പുതിയ പുതിയ നാമ്പുകൾ ഉണ്ടാകുകയും ചെയ്യുന്നത് വേനൽക്കാലത്താണെന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ ഇലക്കാലത്ത് എന്താ സംഭവിക്കുന്നത്? ഇല കൊഴിയും. ആദ്യം ഇല കൊഴിയണതാണ് പറയേണ്ടി ഇരുന്നത് കർത്താവ്. അത് നെഗറ്റീവ് ഫാക്ടർ ആയത് കാരണം ഈശോ അത് അവോയ്ഡ് ചെയ്യും, അതിൻ്റെ പോസിറ്റീവ് ഫാക്ടർ പറയും. എന്ത് പറയും? തളിർക്കണ കാര്യം പറയും. മനസ്സിലായില്ലേ? തളിർക്കണ കാര്യം പറയും. വേനൽക്കാലം ഇല കൊഴിയണ കാലമാണെന്ന് പറയുന്നതിന് പകരം ഈശോ എന്ത് പറയും? വേനൽക്കാലം കഴിയുമ്പോൾ ഇല തളിർക്കും എന്ന് പറയുമല്ലോ. ഒന്ന് ശ്രുതിയുടെ ഹല്ലേലൂയ. രോഗദുരിതങ്ങൾ, വേദനകൾ, വിഷമതകൾ, ഞങ്ങളുടെ ജീവിത സങ്കടങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ കർത്താവേ. തൊഴിൽ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, IELTS എക്സാം എഴുതുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. OET എക്സാം എഴുതുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിദേശ ജോലി ആഗ്രഹിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതായത് മർക്കോസ് 13:28, അത്തിമരത്തിൽ നിന്ന് പഠിക്കുവേൻ, അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. കൊമ്പ് തളിർക്കുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന്? അപ്പം തളിക്കുന്ന കാര്യത്തിനാണ് ഈശോ പ്രാധാന്യം കൊടുക്കുന്നത്. തളിക്കണ മുമ്പ് എന്താ സംഭവിക്കണത്? ഇല കൊഴിയും. അപ്പം ഇല ജീവിതത്തിലുണ്ടാകുന്ന മോശം അനുഭവങ്ങൾക്കല്ല വിശ്വാസി പ്രാധാന്യം കൊടുക്കേണ്ടത്. ജീവിതത്തിലുണ്ടാകുന്ന നെഗറ്റീവ് അനുഭവങ്ങൾക്കല്ല വിശ്വാസി പ്രാധാന്യം കൊടുക്കേണ്ടത്. പല ആൾക്കാരും വിശ്വാസം വിട്ടുപോയത് നെഗറ്റീവ് അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ്. വേനൽക്കാലത്ത് ഇല വാടിപ്പോവുകയും കരിഞ്ഞു പോവുകയും അടർന്നു പോവുകയും ചെയ്യും. അതിന് പകരം ഈശോ പറയും, തളർത്ത് വരുന്ന നോക്ക്, ചുമ്മാ പുണ്യായിട്ട് നോക്കല്ലേ, പിന്നെയിട്ട് നോക്കാൻ പറയും. കൊളോസ്യസിൽ അങ്ങനെ ഒരു വചനമില്ലേ? ഇല്ലേ? നിങ്ങൾ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവിൻ. കൊളോസ്യസ് 3:11 അങ്ങനെ വചനമില്ലേ?
നിങ്ങൾ യേശുക്രിസ്തുവിനോട് ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയണത്? ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവിൻ. അവിടെ എന്താ സംഭവിക്കണത്? ഉന്നതങ്ങൾ എന്താ സംഭവിക്കണത്? കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉന്നിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനാണ് ഈശോ പറയണത്. മറ്റേ കാര്യങ്ങൾ പകർച്ച തകർച്ച, ഞാൻ ഇത്രയും പഠിച്ചല്ലോ, എൻ്റെ കൂട്ടുകാരെല്ലാം കെട്ടിപ്പോയല്ലോ, എൻ്റെ കല്യാണം കഴിച്ച എൻ്റെ സഹപ്രവർത്തകർക്കെല്ലാം കുഞ്ഞുങ്ങളൊക്കെ ആയല്ലോ, അവരുടെ വീട് അവർ വീട് വെച്ചല്ലോ, ഇങ്ങനെ അവരെ നോക്കി ഇരിക്കണതിന് പകരം കർത്താവിനെ നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഒരിക്കലും നിങ്ങളുടെ ശ്രദ്ധ കളയരുത്, ശ്രദ്ധ ഈശോയിൽ തന്നെയായിരിക്കണം. നിങ്ങൾക്ക് ചില സമയത്ത് പറയണത് അവിടെ ഇവിടെയും നോക്കും, നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കും, അവിടെ നിങ്ങളെക്കാൾ മെച്ചമായിട്ട് എന്തെങ്കിലും അപ്പോൾ ഞാൻ മനസ്സിടിച്ച് കളയും. അങ്ങനെ മനസ്സിടിക്കരുത്. പത്രോസ് മനസ്സിടിക്കാതെ ഒരു നിന്ന് എല്ലാവരും ഇട്ടച്ചും പോയ സമയത്തും മനസ്സിടിയാതെ ഒറ്റക്ക് നിന്ന മനുഷ്യനാണ്. അങ്ങനെയാണ് കർത്താവ് വചനം പഠിപ്പിച്ചത്. പത്രോസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് പോകണമെന്നുണ്ടോ? പത്രോസ് എന്ത് പറഞ്ഞു? ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? അതാണ് യോഹന്നാൻ 6:68. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങേ പക്കലാണല്ലോ എന്ന് പറഞ്ഞ വചനത്തിന് ഭയങ്കര ഹെവി കല്ലൂറിയാണ് ആ വചനം. വീണ്ടും പത്രോസ് അനുഭവത്തിലൂടെ പഠിച്ചിട്ട് പത്രോസ് പിന്നീട് കർത്താവിൻ്റെ സ്വർഗാരോഹണം കഴിയുമ്പോൾ പത്രോസ് പറയും, മറ്റൊരുവൻ രക്ഷയില്ല, ഒരിടത്ത് പോയിട്ട് ഒരു കാര്യവുമില്ല, ആകാശത്തിന് ഭൂമിക്കും മധ്യേ മനുഷ്യന് രക്ഷ നൽകാൻ ദ സിംഗിൾ നെയിം ഇസ് ഗിവൺ, ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയും. എന്താണ് കർത്താവിന് നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ? നടപടി 4:12 പറയണത്, യോഹന്നാൻ 6:68 അനുഭവത്തിൽ നിന്നാണ് പത്രോസ് പറയണത്. അത് കേട്ടപ്പോൾ മനസ്സിലായ ജനങ്ങൾക്ക് മറ്റൊരുവൻ രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോഴേ അവർ യേശുക്രിസ്തു നാമത്തിൽ രക്ഷിക്കപ്പെട്ട് ന്യായസ്ഥാനം സ്വീകരിച്ച് കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് ബാധിക്കൽ എത്തിയിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു കൊള്ളുക. പ്രൈസ് ദ ലോർഡ്. അത് മർക്കോസിൻ്റെ സുവിശേഷം 13:29. അതായത് അത്തിമരം ഇല കൊഴിയുമ്പോൾ മേൽക്കാലം വന്ന് കഴിയുമ്പോൾ, അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിച്ചത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിക്കൽ എത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചു കൊള്ളുക. മനസ്സിലായ മക്കളെ, എന്തിനാണ് ഇപ്പം ഈശോ ഇത് പറയണത്? നേരത്തെ ഒരു വചനം പറഞ്ഞില്ലായിരുന്നോ? എന്താ പറഞ്ഞത്? 18:7 പറഞ്ഞില്ലേ? ലുക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞില്ലേ? എന്താ പറയണത്? അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? അതിന് കാലവിളംബം വരുത്തുമോ എന്ന് ചോദിച്ചത്. എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ, 18:7 ലുക്കായുടെ സുവിശേഷം, എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ അല്പമെങ്കിലും വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടായിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യപുത്രം വരുമ്പോൾ അവശേഷിച്ചതായിട്ട് കാണപ്പെടുന്നത് എന്ത് വിഷയമാണ്? വിശ്വാസം. കൈയടിച്ച് കത്താ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പിന്നീട് ഇപ്പം വ്യാഖ്യാനിച്ച പരിശുദ്ധാത്മ എന്താ പറയണത്? മനുഷ്യപുത്രം വരുമ്പോൾ അവശേഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ദൈവം നോക്കുന്നത് വിശ്വാസമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? മനുഷ്യപുത്രൻ എപ്പോഴാണ് വരണത്? വേനൽക്കാലം കഴിഞ്ഞേ വരത്തുള്ളൂ. പിടിയാ, മനസ്സിലായില്ലേ? അത് വളരെ ജ്ഞാനവരത്തോടെ ഇപ്പം എപ്പോഴാണ്? ഇപ്പം ലുക്ക മർക്കോസ് 13:29 എന്താ പറയണത്? അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്ന കാണുമ്പോൾ ഏത് കാര്യങ്ങളാണ്? അത്തിവൃക്ഷത്തിൻ്റെ ഇല അടർന്നു പോകുന്നതും വേനൽക്കാലം ഉള്ള തണലും നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഓർക്കുക, അവൻ പടിവാതിക്കൽ നിൽക്കുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ കൈവിട്ടെന്ന് നോക്കാനല്ല പറഞ്ഞിരിക്കണത്. നിന്റെ അത്തിവൃക്ഷങ്ങളുടെ തണലുകൾ നഷ്ടപ്പെടുമ്പോൾ, നിന്റെ തണലുകൾ നഷ്ടപ്പെടുമ്പോൾ, പണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഇടവക ഇരുന്നിട്ടുണ്ട്, എൻ്റെ സ്വന്തം ഇടവക പള്ളിത്തോട്. അപ്പം അവിടെ പോകാൻ കുറച്ച് പ്രശ്നമായിരുന്നു. കാര്യം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ലെന്ന്. അത് കാരണം ഞാൻ ഒരു ദിവസം 13 കൊന്ത വെച്ച് ചെല്ലി 45 ദിവസം ചെല്ലിയിട്ടാണ് സ്വന്തം ഇടവക പള്ളി ചാർജ് എടുക്കാൻ പോയത്. പക്ഷെ അതിൻ്റെ ഗുണമുണ്ടായി. ഒരു നാട്ടിനടപ്പും രീതികളും ഒക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ച ഏത് വിധിയെയും തിരുത്താൻ പറ്റും. ഞാൻ 10-32 കൊല്ലമായി ഇപ്പോൾ സഭയിൽ വൈദിക ശുശ്രൂഷ ചെയ്യണത്. ഇന്ന് ഞാൻ പറയും, എൻ്റെ ഇടവക ഇരുന്ന സ്വന്തം ഇടവക ജോലി ചെയ്ത ആ 3 കൊല്ലമായിരുന്നു പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാലം. കാര്യം ജനങ്ങളും അതുപോലെയായിരുന്നു. അടുക്കളയിലെ മേടൽ ആൾക്കാരൊക്കെ ചുറ്റോട്ടുള്ള ആൾക്കാരെയും ഞങ്ങളുടെ വീട്ടുമുറിയിലും ഒക്കെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവർ തോന്നുമ്പോഴൊക്കെ വരും, തട്ടിങ്ങനൊക്കെ പൊക്കി നോക്കും, അച്ഛന്മാർക്ക് അറിയുണ്ടാന്ന് നോക്കും, ഇല്ലെങ്കിൽ കൊണ്ടുവന്ന് വെക്കും. അല്ല തുമ്മുക ചിരിക ചുമക്ക ചെയ്യണമെങ്കിൽ അപ്പം തന്നെ പോയി വെള്ളമൊക്കെ ചൂടായി കൊണ്ടുവരും, അവിടെ ആവി പിടിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. അതുപോലെ ഒരു ഇടവ ഞാൻ പിന്നെ ഒരിക്കലും ഇരുന്നിട്ടില്ല.
അപ്പൊ എന്തെല്ലാമാണ് നമ്മുടെ സഭ? നിങ്ങളിപ്പോ കല്യാണം കഴിച്ചൊക്കെ പോകുമ്പോ നിങ്ങൾ ഉത്കണ്ഠമായിരിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കും, ദൈവമേ അവിടെ നാത്തുമാരുണ്ട്, നാത്തുമാരുടെ പടയാണുള്ളത്, അല്ലെങ്കിൽ ചെറിയ പറയാം അവിടെ വയസ്സം കോളനിയാണ്, എല്ലാ വയസ്സന്മാരാ ഉള്ളത്, എല്ലാ എന്റെ മകളുടെ നടുവൊടിയുമായിരിക്കും എന്നൊക്കെ പറയത്തില്ലേ. മണ്ടത്തരമാണ്, പിശാസിന്റെ ഉപദേശങ്ങളാ. ഇപ്പൊ ചില കളി കല്യാണം കെട്ടിച്ച് വിടുമ്പോ പറയത്തില്ലേ, അവിടെ കെട്ടിക്കത് അവിടെ നാത്തുമാരാ, നാത്തുവിന്റെ എട്ടുകളി അമ്മയും നാത്തുമാരും കൊണ്ട് നിന്നെ എലി അപ്പ തിന്നുന്ന പോലെ തിന്നു എന്ന് പറയും. അല്ലെങ്കിൽ പറയും അവിടെ മുഴുവൻ വയസ്സാണ്, ഭർത്താവിൻ്റെ അപ്പന്മാരുണ്ട്, അത് ഭർത്താവ് ഭാര്യയുടെ അപ്പന്മാരുണ്ട്, പിന്നെയും വേറെ ഒരു വയസ്സാണ് കണ്ടത്, അതുകൊണ്ടാവും. അതുകൊണ്ട് എൻ്റെ മകളെ നീ പോകണ്ടെന്ന് പറയും, പക്ഷേ എൻ്റെ മകളെ ഇവിടെയാണ് പോകേണ്ടത്. എന്താ കാര്യം എന്നറിയാവോ, ഞാൻ ഇതുപോലുള്ള പ്രയാസത്തിലാണ് ആ വിഷയത്തിൽ ചെന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ 13 കൊന്ത, ഇപ്പം ഈ ശരിക്കണ്ടല്ല, 13 കൊന്ത വെച്ച് 45 ദിവസം പ്രാർത്ഥിക്കാൻ കർത്താവ് എനിക്ക് സമയം തന്നു. 45 ദിവസം പ്രാർത്ഥിച്ചിട്ടാണ് 13 കൊന്ത വെച്ച് പ്രാർത്ഥിക്കാൻ പോയത്. അപ്പോഴെന്ത് ചെയ്യും നിങ്ങൾക്കറിയാവോ, ഈ ജെറീക്കോ പട്ടണം കീഴടക്കണ മുമ്പ് ജനങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ജെറീക്കോ പട്ടണം കീഴടക്കുന്ന മുമ്പ് ജനങ്ങൾ എന്താ പറയണത്? അവിടെ രാക്ഷസ വർഗമാണ് അവിടെ ഉള്ളതെന്നാ പറയണത്, ഇല്ലേ? രാക്ഷസ വർഗമാണ് അവിടെ ഉള്ളത്. പക്ഷെ ജോഷുവ 6:2 and 6:7 ജോഷുവ എന്താ പറയണത്? അത് കർത്താവ് നമുക്ക് ഏൽപ്പിച്ച് തരുമെന്ന്, കൈ അടിച്ച് കർത്താവ് മാറും, കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും ആയാലൊൾ തിരുവചനം മാറും. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോക, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോക, വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോക, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം.